ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്നത് അവർ ഇതിലൂടെ പഠിക്കുന്നു എന്നാണല്ലോ. അപ്പൊ വേർപിരിക്കാൻ പറ്റുന്നതാണല്ലോ. സിഹ്റിലൂടെ ഒരാളുടെയും അയാളുടെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ കഴിയും എന്നാണല്ലോ ഖുർആൻ പറഞ്ഞത്. അല്ല, അത് പറയുന്നുണ്ടല്ലോ, അതിൽ യാതൊരു പ്രയോജനവുമില്ല. എവര് ചെയ്യുന്ന പരിപാടിയിൽ ഒരു പ്രയോജനമില്ല. അതൊക്കെ അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണെന്നാ പറയുന്നത്. പക്ഷെ നേരത്തെ ഉസ്താദ് പറഞ്ഞത് അങ്ങനെ നേരത്തെ പറഞ്ഞതാ, ഇത് മുഴുവനാക്കിയാ മറ്റു പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇതാണ് മുഴുവനായ മറ്റു നിങ്ങൾ പറയും, അത് മനസ്സിലായി എന്ന് പറയും. അതുകൊണ്ടാണ് എതിർത്തത്. ഇവിടെ ഒരു ഉപകാരവും ഉണ്ടാവില്ല എന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല, ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഉപകാര ഉപദ്രവം ഉണ്ട് എന്നാ പറഞ്ഞത്. എന്താണ് ആ ഉപദ്രവം? മാ യുഫരിഖുന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം സിഹ്റിലൂടെ അവരെ പഠിക്കുന്നു. ഉത്തബഉ മാതതുൽ ശയാതീനു അലാ മുൽക്ക് സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന നാസ സിഹ്ർ വമാ ഉൻസില മലകൈന ബിബാബില ഹാറൂത വമാറൂത് വമാ യുഅല്ലിമാന മിൻ അഹദ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന ഫലാ തക്ഫുർ. എന്നിട്ടാണ് പറഞ്ഞത് വയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഒരു മനുഷ്യന്റെയും അവന്റെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം അവർ പഠിച്ചെടുക്കുന്നു. അപ്പൊ സിഹ്ർ വഴി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇനി ആ അത് സംഭവിക്കലുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവോ? ആകൂല. സിഹ്റിലൂടെ ഒരു മനുഷ്യന്റെയും അയാളുടെ ഇണയുടെയും ഇടയിൽ വേർപിരിക്കാൻ ഉതകുന്ന കാര്യം നടക്കും എന്നൊരാൾ വിശ്വസിച്ചാൽ അത് ശിർക്കല്ല. എന്തുകൊണ്ട്? അത് റബ്ബിന്റെ ഇതിനിന്റെ ഭാഗമായി തന്നെയാണ്. അതാണ് വമാഹും ബിദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ അവർക്കും പ്രവർത്തിക്കാൻ കഴിയൂല. അപ്പൊ റബ്ബ് അവർക്ക് കൊടുത്ത അനുവാദമുള്ള ഒരു ഏരിയ ഉണ്ട്. സിഹ്റിൽ സാഹിർ ഉപയോഗിക്കുന്ന ഷൈത്താൻ, ആ ഷൈത്താനിന് അല്ലാഹു അനുവദിച്ചു കൊടുത്ത ഒരു ഇതിനുണ്ട്. അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്ത ഒരു പ്രകൃതമുണ്ട്. അല്ലാഹ് നിശ്ചയിച്ചു കൊടുത്ത സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവൻ ചില ലുറുകൾ, അതാണ് വമാഹും ബിദാരീന ബിഹി, അവൻ ഒരു ലുറും ചെയ്യില്ല, ഒരു ഉപദ്രവവും ചെയ്യില്ല, ഇല്ലാ ബിഇദ്നില്ലാ, അല്ലാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ. അപ്പൊ അല്ലാഹ് കൊടുത്ത അനുമതിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട്, ഏതുപോലെ എനിക്കിപ്പോൾ താങ്കളെ വല്ലതും ചെയ്യണമെങ്കിൽ അല്ലാഹുവിന്റെ അനുവാദം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ കത്തിയുമായി കുത്താൻ വന്നാൽ താങ്കൾ അവിടെ നിൽക്കൂല. ആ കുത്തിക്കോട്ടെ, അല്ലാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിലേ ഇത് തട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കൂല. കാരണം എന്താ, അല്ലാഹുവിന്റെ അനുമതി എന്ന് പറഞ്ഞാൽ അല്ലാഹ് അവിടെ തന്നു വെച്ച സിസ്റ്റമാണ്, അല്ലാഹ് അവിടെ വ്യവസ്ഥാപിച്ച വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് എനിക്ക് താങ്കളെ ഉപദ്രവിക്കാൻ കഴിയും. ഞാൻ ഇവിടെ നിന്നിട്ട് താങ്കൾ അങ്ങ് നശിക്കട്ടെ എന്ന് പറഞ്ഞാൽ താങ്കൾ നശിക്കൂല. എന്നാൽ എൻ്റെ വ്യവസ്ഥ പ്രകാരം താങ്കളെ നശിപ്പിക്കാൻ എനിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ പണികൾ എനിക്ക് എന്ത് ചെയ്യാം, അതിന് ഉപയോഗപ്പെടുത്താം. ഞാൻ കുറ്റക്കാരനായി മാറും, അത് വേറെ വിഷയം. എന്ന പോലെ പിശാചും അവൻ ഉദ്ദേശിക്കുന്ന ഏത് പണിയും എങ്ങനെയും ചെയ്യാൻ അവന് കഴിയില്ല. പിന്നെ എന്തേ കഴിയുള്ളൂ? അല്ലാഹു പിശാചുക്കൾക്ക് നിശ്ചയിച്ചു കൊടുത്ത ഒരു മേഖലയുണ്ട്, അല്ലാഹു പിശാചുകൾക്ക് അനുവദിച്ചു കൊടുത്ത ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി അവൻ ചെയ്യും. അത് ആർക്ക് വേണ്ടി ചെയ്യും, എന്തിനു വേണ്ടി ചെയ്യും? ഇനി ഒന്നാമത്തിന് മറുപടി ഞാൻ പറഞ്ഞുതരാം. എന്തിനു വേണ്ടി ചെയ്യും? ഇപ്പൊ കുഴിച്ചിട്ടാൽ അതുകൊണ്ട് ദോഷങ്ങളോ ഗുണങ്ങളോ ഉണ്ടാകുമെന്ന് സമുദായത്തിൽ വിശ്വസിക്കുന്നു. അവിടെ രണ്ടു തരം വിശ്വാസമുണ്ട്. ഒന്ന്, ആ തകിടിൽ നിന്ന്, ആ കുപ്പയിൽ നിന്ന്, ആ എഴുത്തിൽ നിന്ന് എന്തോ ഗുണദോഷങ്ങൾ ഭയക്കുന്നു, പ്രതീക്ഷിക്കുന്നു, അവിടെ ശിർക്കാണ്. എന്നാൽ സാഹിർ സിഹ്ർ ചെയ്യുമ്പോൾ അവൻ പിശാചിനെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ പിശാചിനെ പ്രീതിപ്പെടുത്താൻ ആവശ്യമായ രക്ഷാമന്ത്രങ്ങളും അതേപോലെ ഹോമങ്ങളും ജപങ്ങളും ശിർക്കായ പ്രാർത്ഥനകളും എല്ലാമാണ് ഇതിൽ അവൻ എഴുതി വെക്കുന്നത്. പിശാചിനുള്ള ചില കോഡ് ഭാഷയാണ് അവൻ ഉപയോഗിക്കുന്നത്. പിശാചിനെ പ്രീതിപ്പെടുത്താനുള്ള പണിയാണ് അവൻ ചെയ്യുന്നത്. ഇതവൻ ചെയ്യുമ്പോൾ പിശാചിന് ബോധ്യമായി ഈ മനുഷ്യൻ നരകത്തിലേക്ക് പോയാൽ റെഡിയാണ്, ഇവൻ എന്നെ പൂജിക്കാൻ തയ്യാറാണ്, ഇവൻ എന്നെ പ്രീതിപ്പെടുത്താൻ തയ്യാറാണ്, അതുകൊണ്ട് ഇവന് വല്ല സഹായം ചെയ്തു കൊടുത്താൽ ഇവനെ വെച്ച് എനിക്ക് ഈ നാട്ടുകാരെ കംപ്ലീറ്റ് ശിർക്കിൽ അകപ്പെടുത്താം, ഇവന് അപ്രമാദിത്വം ഉണ്ടാക്കാം, ഇവനെ സിദ്ധനായി വേഷം കെട്ടിക്കാം,
ഇവൻ മരിച്ചാൽ ഇവന്റെ ഖബർ ജാറമാക്കി മാറ്റാം. നൂറ്റാണ്ടുകളോളം ഈ നാട്ടിൽ ശിർക്കിനിക്ക് സ്ഥാപിക്കാൻ കഴിയും, ഒരുപാട് മനുഷ്യന്മാർ നരകത്തേക്ക് എത്തിക്കാൻ കഴിയും എന്ന് ശൈത്താന് ബോധ്യമാകും. ആ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന ചില പണികളാണ് ഈ തകിടും ഈ എഴുത്തും ഈ ഉറുക്കും ഈ നൂലും ഏലസും മന്ത്രങ്ങളും ഒക്കെ. ഇതുവഴി പിശാചന് ബോധ്യമായി, ഇവനെ സഹായിച്ചാൽ എന്റെ ലക്ഷ്യം എന്താ, ആളുകൾ നരകത്ത് കൊണ്ടുപോവുക, അതിന് പറ്റിയ നല്ലൊരു ഏജന്റാക്കി ഇവനെ മാറ്റാം. അപ്പൊ ആ ഏജന്റിന് അവനെ കൊണ്ട് ചെയ്യുന്ന പണി അള്ളാഹുവിന്റെ അനുമതിയിൽ നിന്നുകൊണ്ട് അള്ളാഹ് വെച്ച വ്യവസ്ഥയിൽ ഒതുങ്ങിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു കൊടുത്ത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവന് എന്താണോ ചെയ്യാൻ കഴിയുക അതവൻ ചെയ്തു കൊടുക്കും. അത് വിശ്വസിക്കുന്നത് ശിർക്കല്ല, അത് വിശ്വസിക്കുന്നത് ശിർക്കല്ല, അതാണ് സിഹ്റിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ലാത്തത്. അത് ബോധ്യമായി കഴിഞ്ഞാൽ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസിനും കുഴപ്പമില്ല, സൂത്ത് ബക്കറിലെ ആയത്തിനും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഹദീസിന് മാത്രമല്ല ആയത്തിനും കുഴപ്പമുള്ളതായി മാറും. കാരണം ആ ആയത്തും എന്തന്നെയാണ്, അപ്പൊ ശിർക്കായ സംഗതി തന്നെയാണ്, തൗഹീദിനെതിരാണ്. എന്നാൽ ഇപ്പൊ ഖുർആൻ ഹദീസ് മാത്രമല്ല ഖുർആനും നമുക്കൊന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രകാരം ഉപകാരം പ്രതീക്ഷിക്കുന്ന ഒരു സുന്നി ആ കെട്ടിത്തൂക്കിയ തകിടൻ എന്നുള്ളത് അള്ളാഹുവിന് അനുമതി പ്രകാരമാണെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല, കെട്ടിത്തൂക്കാം. മറിച്ച് ഞാൻ പറയട്ടെ, കംപ്ലീറ്റ് ആകട്ടെ. മറിച്ച് അതുപോലെ ഒരാൾ തകിട് ശിക്ഷ ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയാണ് കുഴിച്ചിടുന്നതെങ്കിൽ അത് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം വിശ്വസിച്ചാൽ അതും തൗഹീദ്. അപ്പോ അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം വിശ്വസിക്കുകയാണെങ്കിൽ ഉമ്മച്ചായ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് അള്ളാഹു കൊടുത്ത കഴിവ് പ്രകാരം എന്നാണ് സുന്നികൾ പറയുന്നത്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹു കൊടുത്ത കഴിവ് പ്രകാരം എല്ലാം ശിർക്കിനെ അങ്ങ് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ കാര്യം എളുപ്പമായി, പിന്നെ തൗഹീദായിട്ട് ബാക്കിയൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്തത് രണ്ടാമത്തെ, മരിച്ചു പോയവരുടെ കഴിവിൽപ്പെട്ട കാര്യം ചോദിക്കുന്നുവെന്നാണ് സുന്നികൾ പറയുന്നത്. പിശാച്ച് അവന് കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് പ്രമാണങ്ങൾ പറയുന്നത്. അവിടെ വ്യത്യാസം, ഒന്ന് സുന്നികൾ പറയാണ്, മറ്റേ അല്ലാഹു റസൂലും പറയാണ്. സുന്നികളുടേത് കേവലം അബദ്ധധാരണ മാത്രം. മുഹിദ്ദീൻ ഷെയ്ഖ് ഇവിടെ ഹാജരാകുമെന്ന് സുന്നികൾ വിശ്വസിക്കുന്നു, അതിന് കഴിവ് അല്ലാഹ് കൊടുത്തുവെന്ന് വിശ്വസിക്കുന്നു, എന്നാൽ കഴിവ് കൊടുത്തിട്ടില്ല എന്ന് അല്ലാഹ് പറയുന്നു. കഴിവ് കൊടുത്തിട്ടേ ഇല്ല, മരിക്കുന്നതോടുകൂടി ഈ ലോകവുമായുള്ള ബന്ധങ്ങൾ അവസാനിച്ചു. സുഹറാക്കന്മാര് പോലും ഈ ലോകത്തേക്ക് ഒന്നുകൂടെ തിരിച്ചു വന്ന് രണ്ടാമത് ഷഹീദായി മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ പോലും റബ്ബിന്റെ മറുപടി എന്താ, ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് മടക്കപ്പെടുക ഇല്ല. അപ്പോൾ പിന്നെ ഉണ്ടെന്ന് സുന്നി വിശ്വസിച്ചാൽ ഓം വിശ്വസിച്ചുകൊണ്ട് മാത്രം തൗഹീദ് ശിർക്കായും ശിർക്ക് തൗഹീദായും മാറുമല്ലോ. ഇല്ലാത്ത ഒന്ന് അവൻ വിശ്വസിക്കുന്നു, ഇവിടെ ഉള്ള ഒന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ പിശാച്ച് മനുഷ്യനെ കാണും, നിങ്ങളും വിശ്വസിക്കുന്നു, ഞാനും വിശ്വസിക്കുന്നു, അല്ലേ? പിശാച്ച് മനുഷ്യനെ കാണും, സുന്നി വിശ്വസിക്കുന്നു, മുഹീദീൻ ഷെയ്ഖ് നമ്മളെ കാണും. അപ്പൊ നമ്മൾ രണ്ടാളും സുന്നാളെ പോലെ ആയി നിറയാൻ പറ്റുമോ? ഇല്ലല്ലോ. സുന്നികൾ വിശ്വസിക്കുന്നു, മുഹീദീൻ ഷെയ്ഖ് നമ്മളെ കാണും, നമ്മൾ രണ്ടുപേരും വിശ്വസിക്കുന്നു, പിശാച്ച് നമ്മളെ കാണും. ഇത് രണ്ടും ഒന്നല്ലല്ലോ, ഒന്ന് തൗഹീദിനെതിരാണ്, ഒന്ന് തൗഹീദിനെതിരല്ല. സുന്നികൾ വിശ്വസിക്കുന്നു, മുഹീദീൻ ഷെയ്ഖ് ഞങ്ങളുടെ സദസ്സിൽ ഹാജരാകാറുണ്ട്, നമ്മൾ പറയുന്നു അത് ശിർക്കാണ്. നമ്മൾ വിശ്വസിക്കുന്നു ഈ സദസ്സിൽ മലക്കുകൾ ഉണ്ടാകും, ആ വിശ്വാസം തൗഹീദിനെതിരല്ല. ഞാൻ പറഞ്ഞേട്ടെ, ഈ സദസ്സിൽ ശൈത്താന്മാരുണ്ടാകാം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അതും തൗഹീദിനെതിരല്ല. അതേപോലെ മുഹീദീൻ ഷെയ്ഖ് നമ്മുടെ സദസ്സിലെ ശബ്ദങ്ങൾ പോലും കേൾക്കും എന്നവർ വിശ്വസിക്കുന്നു, അത് ശിർക്കാണ്, ആ വിശ്വാസം തന്നെ. എന്നാൽ മലക്കുകളോ ജിന്നുകളോ ഈ സംസാരം കേൾക്കുന്നുണ്ടാകാം എന്നുള്ള വിശ്വസിച്ചാലോ അത് ശിർക്കല്ല. അപ്പോൾ രണ്ടും വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഒന്ന്, മുഹീദീൻ ഷെയ്ഖിന് ഇപ്പോൾ നമ്മുടെ സദസ്സ് കാണുകയോ കേൾക്കുകയോ ഇവിടെ ഹാജരാകുകയോ ചെയ്യണമെങ്കിൽ അതിന് ഉപയുക്തമായ ഭൗതിക സംവിധാനങ്ങൾ ഒന്നും ഷെയ്ഖിനില്ല. ഈ ഭൗതിക സംവിധാനം ഇല്ലെങ്കിലും ഷെയ്ഖ് കാണും, ഷെയ്ഖ് കേൾക്കും, ഷെയ്ഖ് അറിയും, ഷെയ്ഖ് ഹാജരാകും എന്ന് വിശ്വസിക്കണമെങ്കിൽ അഭൗതികമായ കഴിവ് ഷെയ്ഖിനുണ്ട് എന്ന് അവൻ വിശ്വസിച്ചേ പറ്റൂ. അപ്പോളേ ഷെയ്ഖ് വരുന്ന് വിശ്വസിക്കാൻ കഴിയുള്ളൂ. എന്നാൽ പിശാച്ചോ മലക്കുകളോ ഇൽമിന്റെ സദസ്സിലോ തിന്മയുടെ സദസ്സിലോ ഉണ്ടാകാമെന്നുള്ള വിശ്വസിച്ചാൽ, മദ്യപിക്കുന്ന സദസ്സിൽ പിശാച്ചുണ്ടാകാമെന്നും ഇൽമിന്റെ മജ്‌ലിസിൽ മലക്കുണ്ടാകാമെന്നും ഒരാൾ വിശ്വസിച്ചാൽ അവിടെ ഒരു അബൗദികതയും വിശ്വസിക്കേണ്ടതില്ല. കാരണം മലക്കുകൾ ഇവിടെ വരിക എന്നതും അവർ കാണുക എന്നതും അവർ കേൾക്കുക എന്നതും
ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുക എന്നുള്ളതും അവരുടെ വ്യവസ്ഥയിൽപ്പെട്ടതാണ്. മദ്യപാനത്തിന്റെ കേന്ദ്രത്തിന് പിശാച്ച് വരിക എന്നതും അവൻ പ്രേരിപ്പിക്കുക എന്നതും അവർക്ക് തിന്മ ചെയ്യാൻ കൂടുതൽ പ്രോത്സാഹനം കൊടുക്കുക എന്നതും അത് നന്മയായി തോന്നിപ്പിക്കുക എന്നതും അവന്റെ സംവിധാനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുണ്ട് വിശ്വസിച്ച ശിർക്കല്ല, മറ്റതുണ്ട് വിശ്വസിച്ച ശിർക്കാണ്. സുന്നികൾ ഇവിടെ ഈ പണിയിലൂടെ ചെയ്യുന്നത്, അവൻ നൂല് കെട്ടുന്നത്, അവൻ ഉറുക്ക് കെട്ടുന്നത്, അവർ അത്തരം രീതികൾ സ്വീകരിക്കുന്നത് സിദ്ധന്മാരായി, തങ്ങന്മാരായി, ബീവിമാരായി, ഹോജമാരായി അവർ കാണുന്ന ആളുകളിൽ നിന്നാണ്. അവർ ഈ നൂല് കൊടുത്താൽ തന്നെ ഇയാളുടെ വാക്കിന് എന്തോ മഹത്വമുണ്ടെന്ന്, ഇയാളുടെ നോട്ടത്തിന് മഹത്വമുണ്ടെന്ന്, ഇയാളുടെ തടവലിന് മഹത്വമുണ്ടെന്ന്, ഇയാളുടെ ഒരു വാക്കിന് മേന്മയുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. അതെല്ലാം അഭൗതികമായ വഴിയിലാണ്. അതുകൊണ്ട് അതെല്ലാം ശിർക്കാണ്. എന്നാൽ പിശാചനെ പൂജിച്ച്, പിശാചനെ പ്രീതിപ്പെടുത്തി, പിശാചന ആവശ്യമായ സേവനങ്ങൾ ചെയ്തു കൊടുത്ത് ഞാൻ നരകത്തിലേക്ക് പോകാനും ആളുകൾ നരകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും സന്നദ്ധനായി നിന്നുകൊടുത്താൽ ശൈത്താന് വലിയ സന്തോഷ, കാരണം ഓനെ പണി എടുക്കാൻ പറ്റുന്ന ആളെ കിട്ടിയല്ലോ, എന്നാ പിന്നെ എന്റെ ഏജന്റായി ഓനെ സ്വീകരിക്കാം. ആ ഏജൻസിക്ക് കൊടുക്കാവുന്ന പരമാവധി ആനുകൂല്യം ഓൻ കൊടുക്കാൻ ശ്രമിക്കും. എന്തിന്? ഈ ഏജന്റിനെ നിലനിർത്താൻ. ഈ ഏജന്റ് മരിച്ചാലും ഈ പണി നിലനിർത്തണം. അതിന് ശൈത്താന് എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ ചെയ്യും. എന്നാ എന്തും ചെയ്യാൻ കഴിയും വിശ്വസിച്ചാലോ, അത് ശിർക്കായി. അപ്പൊ ശൈത്താന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് അവൻ പല പണികളും ചെയ്യുന്നു. ആ പണിയാണ് സാഹിറിന്, ആ പണിയാണ് ജോത്സ്യന്, ആ പണിയാണ് മായാജാലക്കാരന്, ആ പണിയാണ് ശിർക്ക് ചെയ്യുന്നവന്, ആ പണിയാണ് ജാറമുണ്ടാക്കുന്നവന്, ആ പണിയാണ് മദ്യപിക്കുന്നവന്, ആ പണിയാണ് വ്യഭിചരിക്കുന്നവന് എല്ലാം സഹായം ചെയ്യാൻ അവൻ ഉപയോഗപ്പെടുത്തുന്നത്. അതൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കൽ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ഉദാഹരണമായി പിശാച്ച് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്ക് നല്ലതായി തോന്നിപ്പിച്ചു കൊടുക്കും. ഖുർആൻ പറഞ്ഞു, നമ്മളെ ഒരു 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 പ്രഭാഷണം മുഹിദ്ദീൻ ഷെയ്ഖ് വന്ന് ഉഷാറാക്കി തരും എന്ന് വിശ്വസിച്ചാലോ, അത് ശിർക്കന്നെ. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ പിശാച്ചവന് നന്മയാക്കി തോന്നിപ്പിക്കുന്നു വിശ്വസിച്ചാലോ, അത് ശിർക്കല്ല. പിശാച്ച് അവന്റെ കൂട്ടാളികൾക്ക് സന്ദേശം നൽകും, ഖുർആൻ പഠിപ്പിച്ചു, ഹദീസ് കൂടിയല്ല. മുഹിദ്ദീൻ ഷെയ്ഖ് തന്റെ മുരീദന്മാർക്ക് സന്ദേശം കൊടുക്കും വിശ്വസിച്ചാലോ, ശിർക്ക് തന്നെയാണ്. പിശാച്ച് തന്റെ മുരീദന്മാർക്ക് സന്ദേശം കൊടുക്കും വിശ്വസിച്ചാലോ, അത് ശിർക്കല്ല. പ്രമാണം പഠിപ്പിച്ചതാണ്. മുന്നിലൂടെയും പിന്നിലൂടെയും വലതുഭാഗത്തിലൂടെയും ഇടതുഭാഗത്തിലൂടെയും പിശാച്ച് ചെല്ലുമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. എന്നാ വലതും ഇടത്തും മുന്നും പിന്നിലൂടെയുമായി മുഹിദ്ദീൻ ഷെയ്ഖ് ചെല്ലുമെന്ന് വിശ്വസിച്ചാലോ, അത് ശിർക്കാണ്. അപ്പൊ ഈ വ്യത്യാസം അതിലുണ്ട്. ആ അർത്ഥത്തിലുള്ള വിശ്വസിക്കുകയാണെങ്കിൽ പ്രമാണം പറഞ്ഞതാണ് അവൻ വിശ്വസിച്ചത്. മറ്റൊരു കേവലം മൗഢ്യമായ ഒരു സങ്കല്പം, ഒരു വിശ്വാസം മാത്രമാണ് അവനുള്ളത്. അപ്പൊ അത് രണ്ടും കൂട്ടിക്കൊഴിക്കാൻ വകുപ്പില്ല, അത് അബദ്ധമാണ്. എന്റെ വക ഒരൊറ്റ വ്യാഖ്യാനം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒന്ന്, അവൻ പറഞ്ഞ ആയത്ത്, അല്ല പറഞ്ഞ ആയത്ത് വസയ്യലഹും ശൈത്താനു അഴ്മാലഹും, ആ ആയത്ത് ഉണ്ടോ ഇല്ലേ? അങ്ങനെ ആയത്ത് ഖുർആനിൽ ഉണ്ടോ? വസയ്യലഹും ശൈത്താനു അഴ്മാലഹും, അവരുടെ കർമ്മങ്ങൾ പിശാച്ച് അവയ്ക്ക് നന്നാക്കി കാണിച്ചു കൊടുക്കും, ഇത് ഖുർആനിൽ ഉണ്ടോ ഇല്ലേ? ഒന്ന്. ഒന്ന്. രണ്ട്, പിശാച്ച് അവന്റെ കൂട്ടാളികൾക്ക് സന്ദേശം നൽകും, ഖുർആനിൽ ഉണ്ടോ ഇല്ലേ? ഉണ്ട്. എന്താ ഞാൻ വ്യാഖ്യാനിച്ചത്? പറഞ്ഞു കേൾക്കുക, ശ്രദ്ധിക്ക. അതായത് മൗലവി വ്യാഖ്യാനിച്ചിട്ട് ഇപ്പൊ എവിടെ എത്തിച്ചു കഴിഞ്ഞാല് ജിന്നെ അള്ളാഹു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവിന് പുറമെ ആരാധിച്ചാലും ഉത്തരം കിട്ടില്ല എന്ന തൊട്ട് നേരത്തെ പറഞ്ഞു. ജിന്നിനെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്തുകൊണ്ട് സാഹിറന്മാർ എന്ത് ചെയ്യുന്നു? സിഗറ് ചെയ്യുന്നു. അതിന് ഫലമുണ്ടാകുമെന്ന് ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സിഗറ് ചെയ്ത ജൂതൻ ജിന്നിനെയും മലക്കിനെയും ഒക്കെ വിളിച്ച് ആരാധിച്ച് പൂജിച്ചോ ഒക്കെ ചെയ്ത കർമ്മങ്ങളാണെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തതിന് ഫലമുണ്ടായെങ്കിൽ അള്ളാഹുവിന് പുറമെ ആരാധിച്ചാൽ ഉത്തരം കിട്ടില്ല എന്ന ഖുർആനിന്റെ ആയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഒന്ന്, 100% പ്രസക്തിയുണ്ട്. അവിടെയാണ് മറ്റു ക്ലിയറായല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം എന്റെ വ്യാഖ്യാനം അല്ലാതെ മനസ്സിലായല്ലോ. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി ഇതല്ലേ ഉള്ളൂ, ഇത് വിഷയം വേറെയാണ്. ഇപ്പൊ നിങ്ങൾ ചോദിച്ച വിഷയം വേറെയാണ്. പിശാചിനെ പൂജിച്ചാൽ പിശാച്ച് സഹായിക്കുമെന്നത് ആരാധിച്ചാൽ ഉത്തരം ചെയ്യില്ല എന്നതിന് വിരുദ്ധമല്ലേന, അതിന് മറ്റൊരു വിഷയമാണ്. നേരത്തെ പറഞ്ഞ് ക്ലിയർ ആയി എന്നാപ്പ ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ് ക്ലിയർ ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ക്ലിയർ ആക്കിയിട്ട് നീക്ക് പോവാ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നു,
ഒരാൾ അമൃതാനന്ദമായി വിളിച്ചു പ്രാർത്ഥിച്ചാൽ അമൃതാനന്ദമായി ഉത്തരം ചെയ്യില്ല. എന്നാൽ അമൃതാനന്ദമായി ആരാധിച്ച് അമൃതാനന്ദമായിയെ പൂജിച്ച് അമൃതാനന്ദമായിയുടെ ഒരു ഒരു ശിഷ്യനായി ഭക്തനായി കൂടിയ ആൾക്ക് അമൃതാനന്ദമായി ഫ്രീ ആയിട്ട് വീടുണ്ടാക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഖുർആൻ എതിരാണോ? ഖുർആൻ എതിരാണോ? പറയട്ടെ പറയട്ടെ പറയാ ആ ഒക്കെ പറയാ, അതല്ല നമ്മൾ മുഴുവനാക്കിയിട്ട് പോവുള്ളൂ. അതായത് അമൃതാനന്ദമായിയെ പൂജിക്കുന്ന മനുഷ്യന്, അതല്ലെങ്കിൽ സായിബാബയെ പൂജിക്കുന്ന മനുഷ്യന്, സായിബാബയുടെ ഭക്തനായി മാറിയ മനുഷ്യന് അവർ പല സഹായങ്ങളും ചെയ്തു കൊടുക്കും. ഇതും അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം ചെയ്യില്ല എന്ന് പറഞ്ഞതും എങ്ങനെ വൈരുദ്ധ്യമാവുക? അതങ്ങ് പറയും, എങ്ങനെ വൈരുദ്ധ്യമാകാന്ന് പറയും. അമൃതാനന്ദമയ്യയും സായിബാബയും ഒക്കെ തന്നെ അവർക്ക് ജീവിച്ചിരിക്കുമ്പോൾ കാണുന്ന വ്യക്തികള്, അവർക്കാണെങ്കിൽ വീട് വെച്ചു കൊടുക്കാൻ പത്തുപേരോട് പറഞ്ഞാൽ അവർ ചെയ്യുകയും ചെയ്യും. ഇവിടെ ജിന്നിനെ പൂജിക്കുന്ന ഒരു സാഗറെ ജിന്നഞ്ഞു വാ വീട് വെച്ച അവർ ചെയ്യത്തില്ല. മാത്രമല്ല പ്രവാസി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി ലഭിച്ചിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്ത് ഐറാഫിലെ 194 മുതലുള്ള വചനങ്ങൾ കാണാം. ഏ ബഹുദൈവ ആരാധകരായ ആളുകളെ, അന്നവിടെ ജിന്നിനെ ആരാധിക്കുന്നവരുണ്ട്, മലക്കിനെ ആരാധിക്കുന്നവരുണ്ട്, പിശാചിനെ ബീവിയെ തങ്ങളൊക്കെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ആ ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ട് സദൈവം പ്രവാചൻ പറയണം, ഏ ജിന്നിൻ എന്താണ് ബഹുദൈവ ആരാധകരായ ആളുകളെ, നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന ആളുകളോട് വിളിച്ചിട്ട് എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്, നിങ്ങൾ എനിക്ക് സമയം തരേണ്ടതില്ല, അത് സംഭവിക്കില്ല, അള്ളാഹു ആണ് എന്റെ സഹായി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത്. എന്നെ വാലെടുത്ത് വെട്ടാനല്ല പ്രവാചൻ പറഞ്ഞത്, എന്നെ തോക്കെടുത്ത് വിടിയിക്കാനല്ല പറഞ്ഞത്, മറിച്ച് പറഞ്ഞ എന്താണ്, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അതിൽ എന്താണ് ജിന്നും പെടും എല്ലാവരും പെടും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് പൂജിച്ചിട്ട് വിളിച്ചിട്ട് ആരാധിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്, ആ അള്ളാഹു ആണ് എന്റെ രക്ഷാധികാരം എന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഐറാഫ് 7-ാമത്തെ അധ്യായം. അതിനും പ്രശ്നമില്ല. അപ്പൊ നിങ്ങൾ പറയുന്നില്ലേ, അപ്പോൾ ഈ ഖുർആൻ, അപ്പൊ ഈ ഹദീസില് നിങ്ങൾ പറഞ്ഞു അല്ല, ആ ഹദീസ് പോട്ടെ, നിങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ, അമൃതാനന്ദമായി ജീവിച്ചിരിപ്പുണ്ട്, അവർ വിചാരിച്ചാൽ പലതും ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിപ്പോ അമൃതാനന്ദമായിയോട് പറയാണ്, നമ്മളിപ്പോ പറയാണ്ട് അമൃതാനന്ദമായിയുടെ ഭക്തന്മാരോട് നമ്മൾ പറയാം, ഈ ആയത്തൂത നിങ്ങൾ അമൃതാനന്ദമായിയെ പൂജിക്കുന്നുണ്ടല്ലോ, ഞാൻ അള്ളാഹു റസൂലിനെ വെല്ലുവിളിച്ചപ്പോ ഞാൻ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ എനിക്കെതിരെ വല്ലതും ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഓല് വല്ലതും ചെയ്താൽ ഈ ആയത്ത് പൊളിയോ? പൊളിയല്ലോ, ഈ ആയത്ത് പൊളിയുന്നില്ല. അതാ ഞാൻ പറഞ്ഞ ആരാധന പൊളിയും, പൊളിയോ ആയത്ത് പൊളിയോ? പൊളിയും. കാരണം എന്ന് പറഞ്ഞാല് ആയത്ത് പൊളിയുന്നല്ല, ആയത്തില പറഞ്ഞ ആശയം ശ്രദ്ധിക്കുക. നമ്മൾ ഈ സാധാരണ ഖുറാഫ് മുസ്ലിം പോലെ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ആയത്തിൽ പറയുന്നത് അല്ലാഹു, അത് മനസ്സിലായി, അത് മനസ്സിലായി. അതായത് നിങ്ങൾ നേരത്തെ പറഞ്ഞു അമൃതാനന്ദമയും സായിബാബയും ജീവിച്ചിരിപ്പുള്ള സമയത്ത് അവരെ പൂജിച്ചവർക്ക് അവർ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തേക്കാം, അതിന് എതിരല്ല. പിശാചിനെ പൂജിക്കുന്നവർക്ക് പിശാച് ജീവിച്ചിരിപ്പുള്ളവനാണ്, ജിന്നുകൾ ജീവിച്ചിരിപ്പുള്ളവരാണ്, ഈ ജീവിച്ചിരിക്കുന്ന പിശാചിന് അവൻ്റെതായ കഴിവുണ്ട് എന്ന് അതേ ഖുർആനിൽ പറഞ്ഞു. അതേ ഖുർആനിൽ തന്നെ ഇരിക്കെ അതേ ഖുർആനിൽ തന്നെ പറഞ്ഞു പിശാചിന് അവൻ്റെതായ കഴിവുണ്ട്, ആ പിശാച് അവൻ്റെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകും. നിങ്ങൾ നേരത്തെ പറഞ്ഞു ആ ആയത്തുണ്ട്, ആ ആയത്തുണ്ട്, യൂഹൂന ഇലാ ഔലിയാഇഹിം, പിശാച് അവൻ്റെ മിത്രങ്ങൾക്ക് സന്ദേശം നൽകും, ഈ ആയത്ത് ഖുർആനിലുണ്ട്. എന്നാ പിശാചിനെ പൂജിച്ചാൽ പിശാച് ഉത്തരം ചെയ്യില്ല എന്ന് അതേ ഖുർആൻ പഠിപ്പിച്ചു. അപ്പൊ ഖുർആൻ വൈരുദ്ധ്യമാണോ? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. പൂജിക്കുന്ന ആരാധിക്കപ്പെടുന്ന ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു പടപ്പിനും തന്നെ ആരാണോ ആരാധിക്കുന്നത് അവന് ആ ദുആക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല, അത് സംശയമില്ല. എന്നാൽ താൻ ആരെയാണോ ആരാധിക്കുന്നത് ആ ആരാധ്യൻ തന്റെ ഭക്തന് തന്നെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന പല സഹായങ്ങളും ഉണ്ടെങ്കിൽ അത് അവൻ ചെയ്തു കൊടുക്കും. അത് അമ്മ ചെയ്യുന്നു ഇവിടെ, സായിബാബ ചെയ്യുന്നു ഇവിടെ, സായിബാബനെ കാണുന്ന ശേഷം അയാളുടെ പിന്മുറക്കാൾ ചെയ്യുന്നു ഇവിടെ എന്ന പോലെ. പിശാച് ഇവിടെ എന്തിനാ ഇറങ്ങിയത്? മനുഷ്യ നരകത്തിൽ കൊണ്ടുപോകാൻ, ശിർക്ക് ചെയ്യിക്കാൻ. അതുകൊണ്ട് ആ പിശാചിനെ പൂജിച്ച് നരകത്തിലേക്ക് പോകാൻ തയ്യാറായി ഉയർത്തു നിൽക്കുമ്പോൾ അവൻ പിശാചിന്റെ ഭക്തനാണ്, അവൻ പിശാചിന്റെ വലിയാണ്, പിശാചിനെ രക്ഷാധികാരി ആക്കിയവരാണ്. അല്ല പറയുന്നു യൂഹൂന ഇലാ ഔലിയാഇഹിം, അവന്റെ വലിയുകൾക്ക് അവന്റെ മിത്രങ്ങൾക്ക് അവൻ സന്ദേശം നൽകും. പിശാചിനെ പൂജിച്ച് പിശാചിന്റെ കൂടെ കൂടി പിശാചിന്റെ മിത്രമായി മാറിയ പിശാചിന്റെ വലിയന് പിശാചിന്റെ മിത്രത്തിന് പിശാച് സന്ദേശം നൽകും. അതും ഇതേ ഖുർആൻ തന്നെ പറഞ്ഞത്. അത് അഹ്റാഫിലായത്തിന് എതിരല്ല,
വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഒരാളും ഉത്തരം ചെയ്യില്ല. ഇന്തദ്ഉഹും ലാ യസ്മഉ ദുആഅകും. നബിയും ഉത്തരം ചെയ്യില്ല, വലിയും ഉത്തരം ചെയ്യില്ല, ജിന്നും ഉത്തരം ചെയ്യില്ല, ശൈത്താനും ഉത്തരം ചെയ്യില്ല, മലക്കും ഉത്തരം ചെയ്യില്ല, ഞാനും നിങ്ങളും ഉത്തരം ചെയ്യില്ല. ലോകത്ത് റബ്ബല്ലാത്ത ഒരു പടപ്പിനും ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. എന്നാൽ എന്നെ പൂജിച്ച് എന്റെ ഒപ്പം കൂടുതലാക്ക്, ഞാൻ ചെലപ്പം ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റിയ വല്ലതൊക്കെ ചെയ്തു കൊടുക്കും. പ്രമാണിമാരെ സേവിച്ച് ഓലൊപ്പം കൂടിയാൽ ഓൻ ചെലപ്പം വണ്ടി വാങ്ങിക്കൊടുക്കും, സ്വാഭാവികമല്ലേ. എന്ന പോലെ പിശാചനെ പൂജിച്ച് പിശാചന ഒപ്പം കൂടിയാൽ ഓനെന്തെയ്യും, യൂഹൂന ഇലാ ഔലിയാഇഹിം, അവന്റെ മിത്രങ്ങൾക്ക് അവൻ സന്ദേശം നൽകുന്നു. ഈ സന്ദേശം നൽകുന്നു എന്നത് ദുആക്ക് ഉത്തരം ചെയ്യില്ല എന്നതിന് വിരുദ്ധമല്ല. ദുആക്ക് ഉത്തരം ചെയ്യാൻ റബ്ബിനെ കഴിയൂ. പിന്നെ ചെയ്യുന്ന എന്താണ്, തന്റെ ഒപ്പം നരകത്തിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോ തനിക്ക് ഓൻ എന്താണോ ചെയ്തു കൊടുക്കാൻ പറ്റുക ആ പണികൾ ഓൻ ചെയ്യും. ആ സഹായം സാഹിറിന് കിട്ടുന്നുണ്ട്, ആ സഹായം കാഹിറിന് കിട്ടുന്നുണ്ട്. അത് വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിച്ചതാണ്. ഹദീസിൽ മാത്രം വന്നതല്ല, ബുഖാരിയിലെ ഹദീസല്ലേ പ്രശ്നം. ഖുർആനാണ് പറഞ്ഞത്, ഖുർആനാണ് പഠിപ്പിച്ചത്. പിശാച്ച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. നമ്മൾ ബുഖാരി വിടുക കുഴപ്പമില്ല, എന്നാൽ വിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്, പിശാച്ച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. ഇത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കാം പിന്നെ? ആ പറയ, ബുഖാരിയിലെ ഹദീസിൽ എവിടെയെങ്കിലും ഈ ആയത്ത് പറ, ബുഖാരി എടുക്കട്ടെ, ബുഖാരി നമ്മൾ എടുത്തിട്ടേ ഇല്ല. ബുഖാരി നമ്മൾ പണ്ട് ചില മനുഷ്യന്മാർ തോട്ടി കയറുന്നതാ, ഞാൻ പിന്നെ എടുത്തോണ്ട് അവിടെക്കട്ടെ. ഇപ്പൊ ഈ ആയത്ത് പറയും, യൂഹൂന ഇലാ ഔലിയാ, പിശാച്ച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും എന്ന് പറയും. ഈ മിത്രമാരാ, ഈ ബോധനം എന്താ? അപ്പൊ സിഹ്റ് ചെയ്യുന്ന, സിഹ്റൊന്നും വേണ്ട, പിശാച്ച് അവന്റെ മിത്രങ്ങൾക്ക് ബോധനം നൽകും. ആ ബോധനം നൽകട്ടെ, എന്താ കുഴപ്പം? എന്താ ബോധനം നൽകുക? അത് തന്നെയാണ് ഉസ്വാസ്. ബോധനം അറിയോ, വിഡ്ഢിത്തം പറഞ്ഞ കൈയടിക്കും. വിഡ്ഢിത്തം കൈയടിക്കും. അതായത് പിശാചിനെ ഇവിടെ സാഹിർ പിശാചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചില ബോധനങ്ങൾ എന്താണ് പിശാചിന് എന്താണ് അവന്റെ കൂട്ടാളികൾക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ പറഞ്ഞു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ മരണം ബാധിച്ചതായിട്ട് പറയുന്നത്, ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിശാചിന്റെ ബോധനം ഉണ്ടാവുകയും ആറു മാസത്തോളം കാലം ഇല്ലല്ല എന്ന്, ഇല്ല ഒരു ദിവസം എവിടെ, ശരി ഒരു ദിവസം ഇല്ല. അപ്പൊ ആറു മാസക്കാലം ചെയ്യുന്ന കാര്യം ചെയ്യാത്തതായും ചെയ്യാത്ത കാര്യം ചെയ്തതായി തോന്നുന്നതായും ഒക്കെ ഹദീസുകളിൽ കാണാം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിശാജ് കേവലം ഒരു സാഹർ പൂജിച്ചതിന്റെ പേരിൽ അങ്ങനെ മറുപടി കൊടുത്തുകൊണ്ട് പിശാജ് ആ രൂപത്തിൽ പ്രവാചകൻ പ്രവർത്തിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രവാചകനിൽ ലോകത്ത് ഇതുവരെ ആർക്കും ഇങ്ങനെ സിഹർ ബാധിച്ചിട്ട് ഹദീസ് വന്നിട്ടില്ലല്ലോ. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാഹിറിന്റെ ഉദ്ദേശപ്രകാരം ആരാധിച്ച ഒരു പിശാജ് യഥാർത്ഥത്തിൽ ആരാധിച്ച് ചെയ്യണമെന്ന് ഹദീസുകൾ എവിടെയില്ല. പിശാചിനെ പൂജിച്ചോ ആരാധിച്ചോ പ്രവാചകനെതിരെ സിഹർ ചെയ്യുന്നു എന്ന് ഹദീസ് താങ്കൾക്കും കാണിക്കാൻ പറ്റില്ല. എന്നിട്ട് താങ്കൾ ഹദീസിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടിരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ പിശാചിനെ ആരാധിച്ചുകൊണ്ട് ഈ പ്രവാചകനെതിരെ ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യം ചെയ്യാത്തതായിട്ടൊക്കെ തോന്നുന്ന രീതിയിൽ ലക്കത് കാനലക്ക് ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പ്രവാചകൻ ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറയുന്ന ആ പ്രവാചകൻ ചെയ്ത കാര്യം ചെയ്യാത്തതായി തോന്നുക, ചെയ്തവ ചെയ്യാത്തതായി തോന്നുക, ഈ ഒരു അവസ്ഥ പ്രവാചകൻ ഉണ്ടായി എന്നാണോ? അത് ആര് വിചാരിച്ചിട്ടാ? ഒരു പിശാജ് പിശാജിനെ ഉപയോഗപ്പെടുത്തി സാഗർ ചെയ്തെന്ന, അങ്ങനെ ഹദീസിൽ എവിടെയും ഇല്ല. ഹദീസിലുള്ളതല്ല നിങ്ങൾ പറഞ്ഞത്, പറയുമല്ലോ. അങ്ങനെ ഹദീസിൽ എവിടെ ഇല്ല സഹോദരൻ, ഇനി മനസ്സിലാക്കുക, ഇത് അല്ലാഹുവിന്റെ ദീനാണ്. ഇത് നമ്മളെ മാനാളത്തിന് എന്തെങ്കിലും പറയാനും മതി വിശ്വസിക്കാനുള്ളതല്ല. ഇത് കൃത്യമായ വഹയു പ്രകാരം പഠിപ്പിക്കപ്പെട്ട ആദർശമാണ്. നിങ്ങൾ പറഞ്ഞു ലഖദ് കാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, അല്ലാഹുവിന്റെ റസൂലിന് ഉത്തമമായ മാതൃകയുണ്ട്. അതേ ഖുർആനാണ് പറഞ്ഞത്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയൻ യൂഹ, വഹയു പ്രകാരമല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ദീനു പറയില്ല, പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ ദീനായി എന്തെല്ലാം പറഞ്ഞോ അതെല്ലാം വഹയാണ്. ഖുർആനും വഹയാണ്, ഹദീസും വഹയാണ്, രണ്ടും വഹയാണ്. അല്ലെങ്കിൽ പിന്നെ അല്ലാഹുവിന്റെ റസൂൽ ദീനായിട്ട് ഖുർആൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഹദീസ് പറഞ്ഞിട്ടില്ല എന്ന് പറയേണ്ടി വരും. ദീനിന്റെ ഭാഗമായി നിങ്ങൾ കേൾക്കി, ഒന്ന് സ്വസ്ഥമായി കേൾക്കി, ദീനിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ 23 കൊല്ലം എന്തെല്ലാം പഠിപ്പിച്ചുവോ അത് മുഴുവനും വഹയാണ്. വഹയില്ലാതെ നബി ദീൻ പറഞ്ഞിട്ടില്ല. ദീൻ പറയുന്ന സ്വഭാവക്കാരനല്ല അല്ലാഹുവിന്റെ റസൂല്. എന്തു പറഞ്ഞാലും ദീനിന്റെ ഭാഗമായി നബി എന്തു പറഞ്ഞു, ഇൻഹുവ ഇല്ല വഹയൂഹ, വഹയു പ്രകാരമല്ലാതെ നബി സംസാരിക്കില്ല. ആ നബി നമ്മോട് പഠിപ്പിച്ചു തന്നതാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളും അതേപോലെ ഹദീസുകളും. ആ ഹദീസിലാണ് അല്ലാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞത്,
ഇത് ഇമാം ബുഖാരി പറഞ്ഞതല്ല, നബിക്ക് ഇങ്ങനെ ഉണ്ടായി. അല്ലാഹുവിൻ റസൂൽ തന്നെ പറയുന്നു, ആ പറഞ്ഞത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ്. നബി പറഞ്ഞോ ഇല്ലേ നമുക്ക് അന്വേഷിക്കാം. ആറുമാസം ഒരു ഷെയ്ത്താൻ നബിന്റെ പിന്നാലെ കൂടി എന്ന് ബുഖാരിയിൽ ഇല്ല. അത് വേറെ ചില ഷെയ്ത്താന്മാര് പറഞ്ഞുണ്ടാക്കിയതാ, നബി അങ്ങനെ പറഞ്ഞിട്ടില്ല, ബുഖാരിയിൽ അങ്ങനെ ഇല്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഹദീസിലില്ല. ഇനി ഹദീസുകൾ എന്താ ഞാൻ പറഞ്ഞുതരാം. അബ്ദുസലാം സല്ലമി എഴുതിയ ബുഖാരി പരിഭാഷന് വായിക്കാം, അതാ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് സ്വീകാര്യമാവുക. അല്ല നിങ്ങൾ പറയണ്ട, നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല, ഏകദേശം നേരിൽ കണ്ടാൽ നമുക്ക് അറിയാം സാധനം എന്താന്നുള്ളത്. ആ അപ്പൊ അബ്ദുസലാം സല്ലമി എഴുതിയ പരിഭാഷന് വായിക്കാം, ഞാൻ പറ്റൂലെങ്കിൽ ബുഖാരി വേറെ വായിച്ചരാം. അല്ല ആക്ഷേപമൊന്നുമില്ല, ഉള്ളത് പറഞ്ഞ ആക്ഷേപം ഇതല്ലോ. അബ്ദുസലാം സല്ലമി സുഹൈൽ ബുഖാരിക്ക് എഴുതിയ പരിഭാഷ, ആ പരിഭാഷയിൽ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബ്രാക്കറ്റിൽ മരണം ബാധിച്ചു. ആയിഷ ബീവി പറയാ നബിക്ക് മരണം ബാധിച്ചു, നിങ്ങൾ പറയാൻ വിശ്വസിക്കാൻ പറ്റൂല. ഒന്ന് അബ്ദുസലാം സല്ലമി കുറച്ച് അർത്ഥം, താൻ യഥാർത്ഥത്തിൽ ചെയ്യാത്ത പ്രവർത്തികൾ ചെയ്തതായി നബിക്ക് നബിക്ക് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചു. ശേഷം അവിടുന്ന് പറഞ്ഞു, എനിക്ക് സുഖം പ്രാപിക്കാൻ വേണ്ട മാർഗം അല്ലാഹു അറിയിച്ചു തന്നത് ആയിഷ നീ അറിഞ്ഞോ? രണ്ടാളുകൾ എൻ്റെ അടുക്കൽ വന്നു, ഒരാൾ എൻ്റെ തലക്ക് സമീപവും മറ്റേയാൾ എൻ്റെ ഇരു കാലുകൾക്കരികിലും ഇരുന്നു. ഒരാൾ മറ്റേയാളോട് ചോദിച്ചു, ഈ മനുഷ്യന്റെ രോഗമെന്താണ്? അദ്ദേഹത്തെ സിഹ്ർ ബാധിച്ചിരിക്കുകയാണെന്ന് മറ്റേയാൾ മറുപടി പറഞ്ഞു. ആരായി മറ്റേയാളും ഒന്നാമത്തെ ആളും? രണ്ട് മലക്കാളാ. അപ്പൊ മലക്ക് ചോദിക്കാൻ മറ്റേ മലക്കിനോട് ഇയാൾക്ക് എന്തു പറ്റി? അപ്പൊ മലക്കിന്റെ മറുപടി സിഹ്ർ ബാധിച്ചതാണ്. അത് ആയിഷ ബി നമുക്ക് പറഞ്ഞു എന്ന് അദ്ദേഹം സ്വലമി തന്നെ അർത്ഥം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ആരാണ് മരണം ചെയ്തത്? ആദ്യത്തെ മനുഷ്യൻ ബ്രാക്കറ്റിൽ മലക്ക് ചോദിച്ചു. ലബീദ് ഇബ്നു അയ്സം ആണെന്ന് മറ്റേയാൾ പ്രത്യുത്തരം നൽകി. സിഹിറിന് എന്താണ് അയാൾ ഉപയോഗിച്ചത്? രണ്ടാമൻ പറഞ്ഞു, ചീർപ്പും മുടിയും അല്ലെങ്കിൽ പരുത്തി ഈത്തപ്പനയുടെ ആൺകുലയുടെ കൂമ്പാളയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെയാണത്? ഒന്നാമൻ ചോദിച്ചു, ദർവാൻ കിണറ്റിലാണ് ഉള്ളതെന്ന് രണ്ടാമൻ മറുപടി പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് പുറപ്പെട്ടു. മടങ്ങി വന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അവിടുത്തെ ഈത്തപ്പനകൾ ശൈത്താന്മാരുടെ തല പോലെയുണ്ട്. അപ്പോൾ ഞാൻ ബ്രാക്കറ്റിൽ ആയിഷ ചോദിച്ചു, അവിടുന്ന് അത് പുറത്തേക്കെടുത്തോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇപ്പോൾ അല്ലാഹു എന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, ഇനി അത് പുറത്തെടുക്കുന്ന പക്ഷം ജനങ്ങൾക്കിടയിൽ അത് വമ്പിച്ച കുഴപ്പത്തിന് കാരണമായേക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പിന്നീട് ആ കിണർ മൂടിക്കളഞ്ഞു. സ്വഹീൽ ബുഖാരി പരിഭാഷ 3160. ഇത് അബ്ദുസലാം സല്ലമി കൊടുത്ത അർത്ഥമാണ്. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിലും അല്ലെങ്കിലും ശരി, ഹദീസിന്റെ അർത്ഥം അങ്ങനെ തന്നെ ആണ് താനും. അതിൽ വ്യത്യാസം അയാൾ വരുത്തിയിട്ടില്ല. സാധാരണ വരുത്തലുണ്ട്, ഇതിന് വരുത്തിയിട്ടില്ല. മൂപ്പര് പിന്നെ ശേഷം കൊടുത്തു, ഇതിന്റെ സ്വീകാര്യത പരിശോധനാ വിധേയമാണ്. അതൊക്കെ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പലരും പരിശോധിച്ചു, അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കുഴപ്പമില്ല, സ്വീകരിക്കാൻ പറ്റിയതാണ്. മൂപ്പർ എത്ര പറഞ്ഞുള്ളൂ, സ്വീകാര്യത പരിശോധിക്കണം, പരിശോധിച്ചപ്പോൾ സ്വീകരിക്കാൻ പറ്റിയതാണ്. പോരായ്മകൾ അതിന്റെ പരമ്പരയിൽ ലോകത്തൊരാളും ഉന്നയിച്ചിട്ടില്ല. ആ ഹദീസ് സ്വഹീഹ് അല്ലാന്നോ ദുർബലമാണെന്നോ ഖുർആനെതിരാണെന്നോ ബുദ്ധിക്കെതിരാണ് എന്നോ തൗഹീദിനെതിരാണ് എന്നോ ലോകത്ത് മുഅ്തസിലികൾ പറഞ്ഞിട്ടുണ്ട്, വേറെ അഹ്ലു സുന്നയിൽ ആരും പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം ഈ ഹദീസിൽ വന്ന കാര്യം. ഇതാണ് ഹദീസിൽ വന്ന പദപ്രയോഗങ്ങൾ. ഇനി ഈ പുതിയ ഷബാബിൽ ഇതേ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഞാൻ രണ്ടും കൂടി വായിച്ചുതരാം. പുതിയ ഷബാബിൽ ഫെബ്രുവരി 22 ഷബാബിൽ ഇത് ഇതേ ഹദീസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ രണ്ടും കൂടി കമ്പയർ ചെയ്യാം, അപ്പോഴാണ് ഇത് ഖുർആൻ എതിരാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു വന്ന ബുഖാരിയിലെ ഹദീസ് ഖുർആനിലെ 2 ആയത്തുകൾക്ക് വിരുദ്ധമാണ്. ഷബാബിൽ എഴുതാണ് ബുഖാരിയിലെ 2 ആയത്തുകൾക്ക് വിരുദ്ധം. ഏതായത്? അതിൽ കടുത്ത പ്രവാചക നിന്ദയുണ്ട്. സാഹിറിന് ബ്രാക്കറ്റിൽ മരണക്കാരൻ എങ്ങനെ വന്നാലും വിജയമുണ്ടാവുക ഇല്ല
എന്ന് ഖുർആൻ സൂറത്തു ത്വഹയിൽ പറയുമ്പോൾ ലബീദ് എന്ന മരണക്കാരൻ 101% വിജയിച്ചു എന്ന് ബുഖാരിയിലെ ഹദീസ് പറയുന്നു. ഹദീസ് നമ്മളിപ്പോ വായിച്ചല്ലോ, ഈ ഹദീസിൽ പറഞ്ഞു 101% വിജയിച്ചു എന്ന് ഇല്ല. പിന്നെ ലബീദ് 100% തോറ്റു എന്നുള്ളത്, ഓൻ സിഹർ ചെയ്തു, ഓനൊരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അല്ലാഹ് പരാജയപ്പെടുത്തി, അല്ലാഹ് പരാജയപ്പെടുത്തി. അല്ലാഹ് മലക്കുകളെ പ്രണയിച്ചു, സംഗതി വെളിച്ചത്ത് കൊണ്ടുവന്നു, പ്രതിവിധി കാണിച്ചു കൊടുത്തു, നബി ആ പ്രതിവിധി ചെയ്തു, നബിക്ക് സുഖമായി. അപ്പൊ ലബീദ് തോറ്റു. അതാ അല്ലാഹ് പറഞ്ഞ എന്ത്, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, സാഹിർ മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല. അങ്ങനെ ഇരിക്കുക, നമുക്ക് ആ സിഹറൊന്ന് പഠിക്കുക. പണ്ട് അനസ് മുസ്ലിയൊക്കെ ചെയ്തിരുന്നു, ഇപ്പൊ 30 നിർത്തിയിക്കണ്. അപ്പൊ നമ്മൾ ഇങ്ങനെങ്കിലും സലാം സുലൈമിനെ നോക്കി പഠിക്കുക. അപ്പൊ മാരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്നാണ് ആയത്ത്. ഈ ആയത്തിന് അപ്പുറപ്പുള്ള ആയത്ത് എന്താ, ഏത് സമയത്താ പറഞ്ഞത്? ഈ ആയത്തിന് ഈ ഹദീസ് എതിരാണ് എന്നാണ് ഷബാബിൽ. നിങ്ങൾ ഏതായാലും ബുഖാരി കണ്ടിട്ടില്ല, ഹദീസ് ബുഖാരി എന്ന് വായിച്ചിട്ടില്ല, എന്നാൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ വായിച്ചോ പറയട്ടെ, ഈ ഹദീസ് ആയത്തിനെതിരാണ് എന്നാണ് പറഞ്ഞത്. ഈ ആയത്ത് മൂസാ നബിയുടെ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ് ഖുർആൻ പറഞ്ഞത്. അവിടെ ഫിർഔന്റെ മുമ്പിൽ വന്നു, ഫിർഔന് ഇത് സിഹ്റാണെന്ന് പറഞ്ഞു. അങ്ങനെ വാദപ്രതിവാദത്തിന് വേദി ഒരുങ്ങി, അങ്ങനെ എല്ലാവരും വന്നു. അവർ ചോദിച്ചു, മൂസ നീയാണോ ആദ്യം ഇടുക അതോ ഞങ്ങളാണോ ഇടേണ്ടത്? മൂസ നബി പറഞ്ഞു, ഖാലബൽ അൽഖു, നിങ്ങൾ ഇട്ടുകൊള്ളുക. അപ്പോൾ അവരുടെ വടികളും കയറുകളും അവരുടെ സിഹ്റ് നിമിത്തം അത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി, ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി. അപ്പോൾ അദ്ദേഹം പേടിച്ചു. അപ്പൊ അല്ലാഹ് വിളിച്ചു, നീ പേടിക്കേണ്ടതില്ല. താങ്കളുടെ വലത്തേ കയ്യിലുള്ള വടി താങ്കൾ ഇട്ടുകൊള്ളുക. തൽഖഫ് മാ സനഉ, അവർ ചെയ്തതിനെ അത് വിഴുങ്ങും. ഇന്നമാ സനഉ കൈദു സാഹിർ, അവർ ഉണ്ടാക്കിയത് സാഹിറിന്റെ മരണക്കാരന്റെ തന്ത്രം മാത്രമാണ്. വലാ യുഫ്ലിഹു സാഹിർ ഹൈസു അതാ, മരണക്കാരൻ എവിടെ ചെന്നാലും വിജയിക്കില്ല. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, മരണക്കാരൻ വടിയിട്ടു കയറിട്ടു, അത് പാമ്പാകുന്നു എന്ന് മൂസാ നബിക്ക് തോന്നി. അല്ലാഹ് പറയാ മരണക്കാരൻ വിജയിക്കൂല. അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യം എന്നൊരുത്തം പറയോ, ഓടി വടിയും കയറും ഇട്ടു, ഇത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി, അത് ഖുർആൻ എതിരാണോ? അല്ല. ഇവിടെ പറഞ്ഞെന്താ, നബി തങ്ങൾ ചെയ്യാത്ത പ്രവർത്തികൾ ചെയ്തതായി നബിക്ക് തോന്നി, അത് ഖുർആൻ എതിരെ. അതെങ്ങനെയാ, അതെങ്ങനെയാ? അല്ലാഹ് പറയുന്നത് ഇവര് വടിയിട്ടപ്പോൾ അവരെ സിഹ്റിന് മൂലം ഇത് ഓടുന്നുവെന്ന് മൂസാ നബിക്ക് തോന്നി, അത് ഖുർആൻ എതിരല്ല. ലബീദ് ഈത്തപ്പനയുടെ കൂമ്പാളം ഇട്ടപ്പോൾ അത് മുഖേന നബി തങ്ങൾക്ക് ചെയ്യാത്ത ചില പണി ചെയ്തു എന്ന് തോന്നി, അത് ഖുർആൻ എതിരെ. ആയത്തേതാ, വമാ യുഫ്ലിഹു സാഹിറു ഹൈസു അതാ, സാഹിർ വിജയിക്കൂല. അപ്പൊ മൂസാ നബിക്ക് തോന്നി എന്ന് പറഞ്ഞോർത്ത് നിങ്ങൾ ശ്രദ്ധിക്കണില്ല. ചോദ്യം ചോദിക്കാൻ മാത്രാവല്ലേ, വളരെ വിലപ്പെട്ട സമയമാണ്, ഒരുപാട് മനുഷ്യന്മാർ ബാക്കിലുണ്ട്. ആ നിങ്ങൾ ഉത്തരം പണിയണ്ടേ, ഒരു ഹദീസല്ല ഒന്നുമില്ലെങ്കിൽ. ആ ശരിക്കും കേക്ക്, നമുക്ക് ചെറിയ പ്രതീക്ഷകളെ പറ്റിയുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അപ്പൊ ഇവിടെ മൂസാ നബിക്ക് തോന്നി എന്ന് ഖുർആൻ പറഞ്ഞു, അത് വലാ ഇബ്നു സാഹിർ ഐസ്വത്ത എന്നതിനെതിരല്ല. മുഹമ്മദ് നബിക്ക് തോന്നി എന്ന് ഹദീസിന് വന്നു, അത് ഖുർആൻ എതിരും, അത് ശരിയല്ല. ഒന്ന്, ഇനി മറ്റൊന്ന് എന്നൊരു പറയാം. അപ്പൊ 101% ലബീദ് വിജയിച്ചു എന്ന് ബുഖാരി ഇല്ല, അത് ഒരു കളവ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലബീദിനെ ഭയപ്പെട്ടു, അതും ബുഖാരി ഇല്ല, എവിടെയില്ല. ഈ ഖലീൽ ബുഖാരി പറഞ്ഞു, നമുക്കറിയില്ല, ഇമാം ബുഖാരി പറഞ്ഞിട്ടില്ല, ഒരു ഹദീസിലും വന്നിട്ടില്ല നബി ലബീദിനെ ഭയപ്പെട്ടു എന്നില്ല. പിന്നെ ക്ഷുദ്ര വസ്തുക്കൾ ദർവാൻ കിണറ്റിൽ നിന്നും എടുക്കാനുള്ള നിർദ്ദേശം നൽകാനായി അല്ലാഹു രണ്ടു മലക്കുകളെ അയച്ചിട്ടും ഫലമുണ്ടായില്ല. അല്ല രണ്ട് മലക്കുകളെ പറഞ്ഞയച്ചു, പക്ഷേ അല്ല പറഞ്ഞയച്ചു എന്നല്ല, സംഗതി നടന്നിരാൻ ശബാബ് എഴുത. അടുത്തത്, കിണറ്റിനടുത്തേക്ക് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഈത്തപ്പനകളെ തല കണ്ടപ്പോൾ തന്നെ പേടിച്ചു. ഹദീസ് നമ്മൾ വായിച്ചെന്താ,
നബി പറഞ്ഞു, ആയിഷ, അവിടുത്തെ ഈത്തപ്പനകൾ ശൈത്വാന്മാരുടെ തല പോലെയുണ്ട്. ശബാബുകാരൻ എന്താക്കി, ഈത്തപ്പന കണ്ടപ്പോ നബി പേടിച്ചു, പേടിച്ചു അവിടെ ഇല്ല. ഇങ്ങനെയാണ് ഖുർആൻ എതിരാവല്. പിന്നെ ക്ഷുദ്ര വസ്തുക്കൾ എടുക്കാതെ മടങ്ങിപ്പോന്നു, അള്ളാഹുവിന്റെ ദൗത്യവും പരാജയപ്പെട്ടു. അള്ളാന്റെ ദൗത്യം പരാജയപ്പെട്ടു. പിന്നെ ആ വസ്തുക്കൾ ഇനി എടുക്കുന്ന പക്ഷം മനുഷ്യർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഭയകമായിരിക്കുമ്പോൾ ഞാൻ ഭയപ്പെട്ടുവെന്ന് നബി പറയുമ്പോൾ, നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താണുള്ളത്? ഈ സാധനം പുറത്തെടുത്താൽ അത് മുഖേന മനുഷ്യർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ഭയാനകമായിരിക്കും. ഹദീസിൽ വന്നെന്താ, ഇനി അത് പുറത്തെടുക്കുന്ന പക്ഷം ജനങ്ങൾക്കിടയിൽ അത് വമ്പിച്ച കുഴപ്പത്തിന് കാരണമാകുന്ന. ഇത് പുറത്തെടുത്ത സ്വഹാബികളൊക്കെ മനസ്സിലാക്കി ഇവൻ നബിക്കെതിരെ എങ്ങനെ പണിപ്പിച്ചു, അപ്പൊ ഓലൊക്കെ പടയളകും, ഓല് പ്രശ്നമുണ്ടാക്കും, അവിടെ ഒരു ഒരു കലാപുണ്ടാകും, കുഴപ്പങ്ങളുണ്ടാകും. ഇനി നിൽക്കണ്ട, ഏതായാലും അസുഖം മാറിയല്ലോ, പ്രശ്നം തീർന്നല്ലോ, ഇനി എടുക്കേണ്ട ആവശ്യമില്ല. അതെന്താക്കി, ഈ സാധനം പുറത്തെടുത്താല് അത് മുഖേന വ്യാപകമായ ഉപദ്രവങ്ങൾ ഉണ്ടാകുമെന്ന് പേടിച്ചു എന്ന് നബി പറയുമ്പോൾ അല്ലാഹുവിനുള്ള തവക്കുൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അല്ലാഹുവിന്റെ തവക്കുല് നബിക്ക് നഷ്ടപ്പെട്ടു എന്ന് ഈ ഹദീസ് പറയുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭ്രാന്തിന്റെ ആദ്യ ലക്ഷണമായ സ്ഥല കാല ജല ഭ്രംശം സംഭവിച്ചു എന്ന് ഈ ഹദീസിൽ ഉണ്ട്. ഉണ്ടോ ഹദീസിൽ? ഉണ്ടോ? ഇല്ല. സ്ഥല കാല ജല ഭ്രംശം എന്ന ഭ്രാന്തിന്റെ ആദ്യ ലക്ഷണം ഈ ഹദീസിലുണ്ട്, അതില്ല. പിന്നെ കഴിഞ്ഞില്ല. ക്ഷുദ്ര വസ്തുക്കൾ എടുക്കാൻ മറ്റാർക്കും ധൈര്യമില്ലാത്തതിനാലാവാം ആ കിണർ പിന്നീട് മൂടിക്കളഞ്ഞു എന്ന ഹദീസിലുള്ളത്. മൂടിക്കളഞ്ഞു ഹദീസിലുണ്ട്, എടുക്കാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ടല്ല. അത് ഇയാളെ വക എടുത്തു തന്നെ ഉണ്ട്, എടുത്തു ഇട്ടു കിണർ മൂടി, ഞാൻ അതിന്റെ പേരിൽ വേറെ കുഴപ്പങ്ങൾ നാട്ടിൽ വേണ്ട. എന്നിട്ട് സാഹചര്യ തെളിവുകളും പാരമ്പര്യ തെളിവുകളും ഈ ഹദീസിനെതിരാണ്. ഒന്നും എതിരല്ല, മൂപ്പര് മനസ്സിലാക്കി കുറേ സാഹചര്യം ഉണ്ട്. അതെന്താ? ശേഷം പറയുന്നു, മദീനാപ്പള്ളിയിലെ ഇമാമ് കൂടിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏതാനും ദിവസങ്ങളിൽ സംഭവിച്ച ഈ ഭ്രാന്തമായ അവസ്ഥ, ആരെ കുറിച്ചായി പറയണത്? ഭ്രാന്തമായ അവസ്ഥ, സന്തത സഹചാരിയായ അബൂബക്കർ റളിയല്ലാഹു പോലും അറിഞ്ഞില്ല. ആരെ പറഞ്ഞു ഇയാളോട്? സിദ്ദീഖ് അറിഞ്ഞില്ലാന്ന്. എവിടുന്നേ കിട്ടി? അബൂബക്കർ സിദ്ദീഖ് അറിഞ്ഞില്ലാന്ന് എവിടുന്ന് കിട്ടി? മൂപ്പനാണ് ഒപ്പിക്കന്നെ. ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാത്ത ഒരു ഭാര്യയും അറിഞ്ഞില്ല. അതെവിടുന്ന് കിട്ടി? അതുമില്ല, പല സ്വഹാബികളും ഉദ്ധരിച്ചിട്ടുണ്ട്, ആരും അറിഞ്ഞിട്ടില്ല എന്നല്ല. ഇത് ഈ ശബാബിൽ എഴുതിയതാരാ? അബ്ദുറഹ്മാൻ ഇരുവേറ്റി. അബ്ദുറഹ്മാൻ ഇരുവേറ്റി മൂപ്പർക്ക് ഒരു കൊല്ലത്തേക്ക് മാത്രം സസ്പെൻഷൻ മാത്രം. പോസ്റ്റ് മാസ്റ്ററെ ഈ ഹദീസ് തള്ളല്ല എന്ന് പറഞ്ഞാല് ഹാ ഓനെ പ്രാഥമിക അംഗത്വം കട്ട് ചെയ്യാണ്. ഒന്നാമത്തെ ചോദ്യം ഇവിടെ പ്രസക്തമാകും. നേരത്തെ ഫസ്റ്റ് ആൾ ചോദിച്ചിട്ടുണ്ടല്ലോ, രണ്ടും ഒന്നല്ലേ ആകണത്, അവിടെ കൈ പോക്ക്. അബ്ദുറഹ്മാൻ 40 കൊല്ലം കെ എൻ എം മെമ്പർ മക്കേരി ഇത്തക്കുല്ലാന്ന് ഖുതുബ നടത്തിയ മനുഷ്യൻ, അയാള് പറയാ. എന്നിട്ട് ഹെഡിങ് എന്താ? അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അത് ടി കേശവ് പറഞ്ഞല്ലോ, ടി കേശവ് പറഞ്ഞതിനർത്ഥ മദ്യപിച്ചാല് മദ്യത്തിന് അടിമപ്പെടും, അഡിക്റ്റാകും എന്ന് ക്ലാസ് എടുത്തപ്പോ ഒരാൾ പറഞ്ഞു, ഏയ് വെറുതെ പറയാ, ഞാൻ 25 കൊല്ലമായിട്ട് മുടങ്ങാതെ മദ്യപിക്കുന്നു, ഞാൻ എന്തൊരു അഡിക്റ്റായിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അവർ എന്നെ ഹദീസ് നിഷേധിയാക്കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക സുഹൃത്തെ, ഇതിന് നമ്മൾ വൈകാരികത ഒഴിവാക്കിയിട്ട് ഇത് ഒരു ഹദീസാണ്. ഒരു ഹദീസ് വന്നാൽ അതിനോട് സ്വീകരിക്കേണ്ടുന്ന ഒരു മര്യാദ ഉണ്ട്, അതിനോട് സ്വീകരിക്കേണ്ട ഒരു മാനദണ്ഡമുണ്ട്. ഈ ഹദീസ് നമ്മൾ മാത്രം കണ്ടതല്ല, ഈ ഹദീസ് നമ്മുടെ കാലത്ത് മാത്രം ഉണ്ടായി വന്ന സാധനവുമല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിത് വലിച്ചെറിയാം. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽ ആയിഷ ബീവി അടക്കമുള്ള സ്വഹാബിമാർ ഉദ്ധരിച്ചു പോകുന്ന ഒരു സംഭവമാണ്. ആയിഷ ബീവി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, മറ്റു പല സ്വഹാബിമാരും നബിയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്.
ഇമാം ബുഖാരി മാത്രമല്ല ഉദ്ധരിച്ചത്, ബുഖാരി ഇമാം 6 തവണ തന്റെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മാലിക് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഒട്ടുമിക്ക ഹദീസ് പണ്ഡിതന്മാരും തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം വന്ന അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഖുർആൻ മുഫസ്സിറുകൾ, ഹദീസ് വ്യാഖ്യാതാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, അഖീദ പഠിപ്പിച്ച പണ്ഡിതന്മാർ, അവരിൽ ഒട്ടുമിക്ക പേരും സിഹ്റുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അവർ ലോകത്ത് ഒരാളും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാളും ഈ ഹദീസ് ഖുർആൻ എതിരാണെന്ന് പറഞ്ഞിട്ടില്ല, ഈ ഹദീസ് ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞിട്ടില്ല, ഈ ഹദീസ് ളഈഫാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരൻ, താങ്കൾക്ക് ദീനിയായ താല്പര്യവും ഇത് അംഗീകരിച്ചാൽ തൗഹീദ് പൊളിയുമോ എന്ന പേടിയും അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞരാകുമോ എന്ന ആശങ്കയുമാണ് താങ്കൾക്കുള്ളതെങ്കിൽ താങ്കൾ ചെയ്യേണ്ടത് താങ്കൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും പണ്ഡിതനോട് ചോദിക്കുക, ഇത് ഖുർആനിലെതിരാണെന്നോ ഇത് ബുദ്ധിക്കെതിരാണെന്നോ ഇത് ദുർബലമാണെന്നോ തൗഹീദിന് വിരുദ്ധമാണെന്നോ ലോകത്ത് ആരാണ് 114 പറഞ്ഞത്? ലോകത്ത് 114 ഇതാരു പറഞ്ഞു? മുഅ്തസിലിയാക്കളെ അല്ലാതെ അഹ്ലുസുന്നയുടെ ഒരു ടീമിനെയും കിട്ടില്ല. അബ്ദുസ്സലാം സുല്ലമി ഈ വാദം കൊണ്ടുവന്നപ്പോൾ നമ്മൾ പല സ്ഥലത്തും എഴുതി ഇത് മുഅ്തസിലി ചിന്താഗതിയാണ്. എന്നിട്ട് ജിന്നി പിശാച് സിഹ്റ് എന്ന പേരിൽ അയാൾ പുസ്തകം എഴുതിയപ്പോൾ അയാൾ പറഞ്ഞത് എന്താ, മുഅ്തസിലികളാണ് സിഹ്റ് നിഷേധിച്ചത് എന്ന് അവർ എനിക്കെതിരെ പറയുന്നു. എന്നാൽ മുഅ്തസിലികൾ മാത്രമല്ല ഒറ്റപ്പെട്ട മറ്റു ചിലരും അത് നിഷേധിച്ചിട്ടുണ്ടല്ലോ. മുഅ്തസിലികൾ മാത്രമല്ല വേറെ ചില ഒറ്റപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ മുഅ്തസിലികളുടെ പണിയാണ് ഇത്. അതുകൊണ്ട് സഹോദരൻ ആത്മാർത്ഥമായിട്ടാണ് ചോദ്യമെങ്കിൽ, അതല്ല ഒരു മുഖാമു കണ്ട് കേട്ടപ്പോ അമ്മയോട് പോയിട്ട് ഉള്ള സമയത്ത് അമ്മ എടുക്ക എന്നാണെങ്കിൽ നിവൃത്തിയൊന്നുമില്ല. അതേസമയം ആത്മാർത്ഥമായിട്ട് ഇത് മനസ്സിലുള്ള ഒരു ആശങ്കയും എന്താ റബ്ബ ഇങ്ങനെ ഹദീസ് വന്നു എന്നുമുള്ള ബേജാറാണെങ്കിൽ താങ്കൾ അന്വേഷിക്കാതാണ് ഈ ഹദീസ് ഖുർആൻ എതിരാണെന്ന്, ഇത് ബുദ്ധിക്കെതിരാണെന്ന്, ഇത് തൗഹീദിനെതിരാണെന്ന്, ഇത് നബിതങ്ങൾ ആക്ഷേപിക്കലാണെന്ന്, ഇത് വലക്കും ലഖദ് കാനക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്ന ആയത്തിനെതിരാണെന്ന് ലോകത്ത് ഇതിനു മുമ്പ് ആര് പറഞ്ഞു? ഇതിനു മുമ്പ് അബ്ദുസ്സലാം സ്വലമി പറയുന്നതിന് മുമ്പ് ലോകത്ത് അഹ്ലുസുന്നയുടെ പേരിൽ അറിയപ്പെട്ട ഏതു പണ്ഡിതനാണ് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചത് എന്ന് സൗകര്യമുണ്ടെങ്കിൽ താങ്കളൊന്ന് പോയി അന്വേഷിക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അവിടെ വെച്ചിട്ട് സാഹറുകൾ കാണിച്ചതിനെയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സംഭവിച്ച സിഹ്റിനെയും ഒത്തൊരുമിച്ച് കൂട്ടിയിണക്കി കൊണ്ടുപോയി രക്ഷപ്പെടാനുള്ള പഴുത് ശരിയല്ല. കാരണം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ കാണുന്ന കാര്യം അദ്ദേഹം പേടിച്ചത്, അദ്ദേഹം ഒരു മനുഷ്യനാണ്, സ്വാഭാവികമായിട്ടും പാമ്പിനെ കണ്ടാൽ പേടിക്കും, അദ്ദേഹത്തിന് മാജിക് അറിയില്ല. അതുപോലെ ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ദൂരസ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഒരാൾ ചെയ്യുന്ന പണിയാണ് ഇവിടെ പ്രവാചകന്റെ സിഹ്ർ. നമ്മൾ മനസ്സിലാക്കണം രണ്ടും വ്യത്യാസമുണ്ട്. ഇത് മുമ്പ് ഷംസീദ് പാലത്ത് ഓടിച്ചിട്ട് കുത്തുന്നത് അത് തെറ്റോ എന്ന് ചോദിക്കുമ്പോൾ ആയിപ്പോയി. ഭൗതികമായ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വെച്ചല്ല സാഹിർ മാരണം ചെയ്തത്, മറിച്ച് അദ്ദേഹം പ്രവാചകൻ കാണാത്ത ഏതോ ഒരു സ്ഥലത്ത് കിടന്ന ഒരു സംഭവം നടന്നതിനെ പിന്നീട് പ്രവാചകനെ അറിയുകയും പ്രവാചകനെ ബാധിക്കുകയും ചെയ്തിട്ടാണ് ഹദീസ് വരുന്നത്. എന്നാൽ നിങ്ങൾ പറഞ്ഞ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവം ഇതുമായിട്ട് യോജിപ്പിക്കാൻ പറ്റില്ല. അവിടെ എന്താ സംഭവിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ നേർക്ക് നേരെ വടി പാമ്പാകുന്ന കാഴ്ച അദ്ദേഹം കാണുന്നു, ഭയപ്പെടുന്നു. ആ ഭയപ്പെടലാണോ ഇത്? ഇതങ്ങനെയല്ല, ഇത് അബോധികമായ ഭയപ്പെടലാണ്. ഇതിൽ ഭൗതികമായി ഒന്നും തന്നെ അദ്ദേഹത്തിന് ഏൽക്കുന്നില്ല, മറിച്ച് എവിടെയോ കുഴിച്ചിട്ടത് മൂലം പ്രവാചകന് ചില തോന്നലുകൾ ഉണ്ടാകുന്ന ഈ ഒരു അവസ്ഥാ വിശേഷം ഉണ്ടാവുക എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? കുഴിയിൽ കിടക്കുന്ന അവലിയാക്കളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്ന സുന്നിയും കുഴിയിൽ കിടക്കുന്ന മുടിയും പൂവിൽ നിന്ന് ഉപദ്രവം പ്രതീക്ഷിക്കുന്ന നിങ്ങൾ തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് പറയും. അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞൊക്കെ ക്ലിയറായി. ഇനിയിപ്പോ മൂസാ നബിയും ഇതും കൂടി കമ്പയർ ചെയ്യാൻ പറ്റൂല എന്നാ ഒരു വിഷയത്തിൽ പറ്റും, ഒരു വിഷയത്തിൽ പറ്റും. ഏത് വിഷയത്തിൽ? മൂസാ നബിയുടെ വിഷയം നമ്മൾ എന്തിനാണ് എടുത്തിട്ടത്? നിങ്ങളാണ് ആദ്യം കമ്പയർ ഷബാബ് ഖാന കമ്പയർ ചെയ്തത്. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത്താന്ന് പറഞ്ഞത് മൂസാ നബിന്റെ സംഭവത്തിലാണ്. മാരണക്കാൻ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്ന് അള്ളാഹ് പറഞ്ഞത് എവിടെയാ? മൂസാ നബിന്റെ കാര്യത്തിലാണ്. ആ ആയത്ത് ഈ ഹദീസ് എതിരെ നിങ്ങളുടെ കൊണ്ടുവന്നത് അതിനും ഫിറ്റാണ്, കുഴപ്പമൊന്നുമില്ല, എതിരല്ല, നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ മാരണക്കാലൻ സാഹിർ എവിടെ ചെന്നാലും വിജയിക്കില്ല എന്ന് പറഞ്ഞ അവിടെ തന്നെ അല്ല എന്ത് പറഞ്ഞു? ആ സാഹിർ വടിയും കയറും ഇട്ടപ്പോ മൂസാ നബിക്ക് തോന്നി ഇത് പാമ്പായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാമ്പായിട്ടില്ലല്ലോ,
നെയ്ക്കുന്നവരെ പാമ്പായിട്ടില്ല, വടി പാമ്പായിട്ടില്ല, അത് വടി വടി തന്നെയാണ്, പാമ്പായി മാറിയിട്ടില്ല. പിന്നെ യുഹയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം, അവരുടെ സിഹർ മുഖേന മൂസാ നബിക്ക് തോന്നി ഇത് പാമ്പായി. എന്നാ സാഹിർ വിജയിക്കൂല, ഈ തോന്നിപ്പിക്ക എന്ന പണിയിൽ സാഹിർ വിജയിച്ചോ? വിജയിച്ചല്ലോ. നെയ്ക്കുന്നവരെ കണ്ടോ കണ്ടില്ല നല്ല പ്രശ്നം, ആയിക്കോട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങളെ നിങ്ങൾക്കെതിരെ ഒരാൾ ഇപ്പൊ വന്നത് ആക്രമിക്കാൻ വന്നു, നിങ്ങൾ പേടിക്കും. നിങ്ങളോട് പറയാ അപ്പുറത്ത് ഇന്ന ടൗണിൽ ഇന്ന ലോഡ്ജിൽ നാലാൾ നിങ്ങൾക്കെതിരെ മീറ്റിംഗ് കൂടിയിട്ടുണ്ട്, നിങ്ങൾ അപായപ്പെടുത്താൻ പേടിക്കൂലേ? ഹേയ്, മുന്നിൽ കാണില്ല ഞാൻ പേടിക്കൂല എന്ന് പറയോ? ഇല്ലല്ലോ. അപ്പൊ മുന്നിൽ കണ്ടോ കണ്ടില്ല എന്നല്ല, മറിച്ച് അവിടെ ആ സാഹചര്യങ്ങൾ ചെയ്തത് എന്താ? വടിയിട്ട് പാമ്പാക്കി മൂസ നീ ചെയ്യുന്ന സിഹിർ ഞങ്ങൾ ചെയ്യണം സിഹിർ എന്ന് ബോധ്യപ്പെടുത്താൻ ആ ഓല് വന്നത്. അതിന് ഒരു കയറിട്ടു വടിയിട്ടു, ഓല് കയറും വടിയും ഇട്ടപ്പോ മൂസാ നബിക്ക് തോന്നി ഇത് ഓടുന്നു. ആ സാഹിർ വിജയിച്ചോ ഇല്ലേ? ആ സാഹിർ വിജയിച്ചോ ഇല്ലേ? തോന്നിപ്പിക്ക എന്ന പണിയിൽ വിജയിച്ചു, പക്ഷെ അല്ല ഇടപെട്ടു. അല്ല പറഞ്ഞു മൂസ ഇത് സിഹിറാണ് പേടിക്കണ്ട. വിജയിച്ചിട്ടാണല്ലോ മൂസാ നബി പേടിച്ചത്, പാമ്പായി തോന്നിയിട്ടാണല്ലോ മൂസാ നബി പേടിച്ചത്. അപ്പൊ അല്ല വിളിച്ചു പേടിക്കണ്ട, ഇട്ടോ താങ്കളുടേത് വിഴുങ്ങിക്കൊള്ളും, ഓം വിജയിക്കൂല. അപ്പോ തോറ്റു. ലബീദ് ബിൻ അയ്സം നിർവാൻ കത്തിൽ കൊണ്ടുപോയി സിഹിർ ചെയ്ത സാധനം നിക്ഷേപിച്ചു. മുഹമ്മദ് നബിക്ക് തോന്നി ചില തോന്നലുകൾ, അല്ല ഇടപെട്ടു. അല്ല മലക്കിനെ പറഞ്ഞയച്ചു, നബിയോട് പറഞ്ഞു ഇതാ ഇന്ന സ്ഥലത്ത് ഇന്നാൾ ചെയ്തിട്ടുണ്ട്, പോയി എന്ത് ചെയ്യാ, നശിപ്പിക്കുക. സഹാബത്തിനെ പറഞ്ഞയച്ചു, നോക്കുമ്പോ സാധനം അവിടെ ഉണ്ട്, മലക്കള് പറഞ്ഞ സംഗതി സത്യം, ചെന്നപ്പോ സാധനം അവിടെ ഉണ്ട്, പുറത്തെടുക്കേണ്ട തീരുമാനിച്ചു, അങ്ങോട്ട് തന്നെ ഇട്ടു, കിണർ മൂടിക്കളഞ്ഞു. സുഖമായി, ഓം വിജയിച്ചില്ല, ഓൻ തോറ്റു. ഇത് ഒന്ന് വരുദ്ധ്യമാണ്, മറ്റും വരുദ്ധ്യമാകണ്ടേ? അപ്പൊ ഇനി മുമ്പിൽ നിൽക്കുന്നവരെ കാണണമെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ട് എന്നാണോ ഇപ്പൊ ഞാൻ അർത്ഥം? ഇനിയിപ്പോ അതാണ് പ്രശ്നമുള്ളത്. മുന്നിൽ കണ്ടോ കണ്ടില്ല? അപ്പൊ മുന്നിലാണെങ്കിൽ സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ട്, മുന്നിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഇല്ല എന്നല്ലേ അതിനുള്ളൂ? ആ കേക്ക് 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 ഏതായാലും രണ്ടു മാള് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പൊ മുന്നിൽ കണ്ടാൽ യാഥാർത്ഥ്യം ഉണ്ട്, അപ്പൊ പേടിച്ചാലും പ്രശ്നമൊന്നുമില്ല. കാണില്ലെങ്കിലോ അത് പേടിച്ചാൽ പ്രശ്നം തന്നെയാണ് എന്നാണെങ്കിൽ അതെന്താ അസുലാണ്? അപ്പൊ ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഹദീസ് ഖുർആനെതിരാണ് എന്ന ആശങ്കയാണോ, ഇത് റസൂലിനെ ആക്ഷേപിക്കലാണ് എന്ന ആശങ്കയാണോ എങ്കിൽ ഈ ഹദീസ് ഞാനും നിങ്ങളും അല്ലല്ലോ ആദ്യമായി കൈകാര്യം ചെയ്തത്, നിങ്ങളാണ് ഇക്കാലം വരെ സ്വഹീൽ ബുഖാരിയിൽ ആ ഹദീസ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ സാധനം കണ്ടിട്ടുണ്ട്. ആ ഹദീസിന് ലോകത്ത് ഒരുപാട് പണ്ഡിതന്മാർ നൽകിയ വ്യാഖ്യാനങ്ങൾ വായിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. നൂറ്റാണ്ട് പതിനാല് കാലമായി മുസ്ലിം ലോകത്ത് ഈ ഹദീസ് കൈമാറി 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 പോരുന്നുണ്ട്. സിഹിർ ബാധിച്ചുവെന്ന് പറഞ്ഞത് ആയിഷ ബീവിയാണ് എന്നാണ് സലാം സലമി പോലും കൊടുത്ത അർത്ഥത്തിലുള്ളത്. മലക്കുകളാണ് തമ്മിൽ തമ്മിൽ ചോദിച്ചത് എന്തു പറ്റി ഇയാൾക്ക്, അപ്പൊ സിഹിർ ചെയ്താണെന്ന് മലക്കാ പറഞ്ഞത്. എങ്ങനെയാണ് ചെയ്തത്? ദർബാണ് കിണറ്റിൽ കൊണ്ടുപോയി ഇന്ന ഇന്ന സാധനം നിക്ഷേപിച്ചിട്ടുണ്ട്, ചെന്ന് നോക്കുമ്പോ സാധനം അവിടെ കണ്ടു എന്നും പറയുന്നു. ഇനി ഇതൊക്കെ കളവാണോ, ഇതെല്ലാം ഇല്ലാത്തതാണോ, ഈ ഹദീസ് അസ്വീകാര്യമാണോ എങ്കിൽ ഹദീസ് ഉണ്ട് എന്ന് കിട്ടിയത് എവിടുന്ന? ഇമാം ബുഖാരി കിതാബ് എന്ന്. ആ ഇമാം ബുഖാരിക്ക് ഉണ്ടല്ലോ നിയമങ്ങൾ, ഒരു ഹദീസ് എടുക്കാനും എടുക്കാതെക്കാനും ഉള്ളത്. നമ്മളാരും നടന്നു പോകുമ്പോ വഴിയിൽ നിന്ന് ഇങ്ങനെ ഇതിലൂടെ അങ്ങനെ പോയപ്പോ റോഡ് സൈഡിൽ നിന്ന് കണ്ടാലല്ലോ ഹദീസ്. നമ്മൾ ഹദീസ് എവിടുന്ന കണ്ടത്? ഇമാം ബുഖാരിന്റെ കിതാബിൽ നിന്ന്, ഇമാം മുസ്ലിമിന്റെ കിതാബിൽ നിന്ന്, ഇമാം മാലിക്കിന്റെ കിതാബിൽ നിന്ന് അവിടുന്ന് നമ്മൾ കാണുന്നത്. ആ ഇമാം ബുഖാരി ഒരു ഹദീസ് സ്വീകരിക്കാനും തള്ളാനുമുള്ള മാനദണ്ഡം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ എടുക്കൂലെന്നും ബുഖാരി കിതാബ് കണ്ടാൽ അത് ചീത്ത പറയാൻ വേണ്ടി എടുക്കാന്നും പറഞ്ഞാൽ അതിനായല്ലോ വേണ്ട. ലോകത്ത് വന്ന ഹദീസ് പണ്ഡിതന്മാർ ഒരു ഹദീസ് സ്വീകരിക്കാനും തള്ളാനുമുള്ള മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ആ മാനദണ്ഡപ്രകാരം നൂറ്റാണ്ട് പതിനാല് കാലം ഈ ഹദീസ് കൈമാറിപ്പോന്ന, ഇത് പഠന വിധേയമാക്കിയ ഒരാളെങ്കിലും, തോന്ന വേണ്ട, അഹ്ലുസുന്നയുടെ ഇമാമായി അറിയപ്പെടുന്ന ഒരു ഇമാമെങ്കിലും ഈ ഹദീസ് ശരിയല്ല എന്ന് പറഞ്ഞതുണ്ടോ? കാണാൻ കഴിയില്ല. നിങ്ങൾ എവിടെയും പോയി അന്വേഷിക്കാം, ആരോടും ചോദിക്കാം, ഈ ഹദീസ് സ്വീകാര്യമല്ലെന്ന്, ഈ ഹദീസ് ദുർബലമാണെന്ന്, ഈ ഹദീസ് വ്യാജമാണെന്ന്, ഈ ഹദീസ് ഖുർആൻ വിരുദ്ധമാണെന്ന്, ഈ ഹദീസ് തൗഹീദിനെതിരാണെന്ന് ലോകത്ത് അഹ്ലുസുന്നയുടെ ഒരു ഇമാം പറഞ്ഞു, ഒരൊറ്റ ഇമാം ഹദീസുകൾ സ്വീകരിക്കാൻ തള്ളാനുമുള്ള മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച.
ആയത്ത് വിശദീകരിക്കാനുള്ള മാനദണ്ഡങ്ങൾ പഠിപ്പിച്ച സ്വഹാബത്തും താബിഈങ്ങളും മുതൽ ഇങ്ങോട്ടുള്ള അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ഒരാളെങ്കിലും ഇത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരം ഒരു അന്വേഷണത്തെ താങ്കൾ തയ്യാറാകണം എന്ന് സ്നേഹബുദ്ധ ഓർമ്മപ്പെടുത്തുകയാണ്. ജിന്നിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെ കാണാനും കേൾക്കാനും കഴിയുമല്ലോ. അതിനാൽ ജിന്നിന് മനുഷ്യരുമായി കാര്യകാരണ ബന്ധം ഉണ്ട് എന്ന് പറയാം. എന്നാൽ ഒരു മനുഷ്യന് ഏതെങ്കിലും നിലക്ക് ജിന്നുമായി ബന്ധപ്പെടാൻ സാധിക്കുമോ? ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചാൽ ജിന്നിന് എന്തെങ്കിലും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമോ? ഒരു മനുഷ്യൻ ഉദ്ദേശിച്ചാൽ ഉപകാര ഉപദ്രവം ചെയ്യാൻ ജിന്നിന് കഴിയില്ല. അത് മനുഷ്യനും കഴിയില്ല, ജിന്നിന് മാത്രമല്ല. ഒരാൾ വിചാരിക്കുമ്പോഴൊക്കെ മറ്റു മാറ്റം ചെയ്തു കൊടുക്കോ? ഉണ്ടാവില്ല, കഴിയില്ല. യഥേഷ്ടം ചെയ്യാൻ ആർക്കെങ്കിലും കഴിയോ? കഴിയില്ല. റബ്ബിന് മാത്രമേ കഴിയുള്ളൂ. എന്നാൽ ജിന്നുകളും അവരിൽപ്പെട്ട പിശാചുക്കളും അവർ മനുഷ്യന്മാർക്കിടയിൽ വരുന്നു. മനുഷ്യന് ചില ഉപദ്രവങ്ങളും ചില സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഈ സഹായം ചെയ്യുന്നതും